അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെപ്പെടുവോ? ഈ പറഞ്ഞ ഒരു വ്യക്തി നിങ്ങൾക്കറിയ സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു, എന്നെ ആക്രമിച്ചു, എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല, എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. നമസ്കാരം. ഒരു പരമനാറി കുറെ കാലമായി കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇന്ന് കേരളത്തിലെല്ലാവർക്കും അറിയുന്നതാണ്. ആ പരമനാറി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടാമതൊന്നും പറയേണ്ട ആവശ്യമില്ല. പരമനാറി എന്ന് പലരെയും വിളിച്ചിട്ടുള്ള സാക്ഷാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാഫിയ തലവൻ പിണറായി വിജയനാണ് ആ പരമനാറി. ആ പരമനാറിക്കല്ലാതെ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് കുടുക്കി അദ്ദേഹത്തെ ഇത്തരത്തിൽ മോശപ്പെടുത്താൻ പറ്റുമോ? അതും കുപ്രസിദ്ധ തട്ടിപ്പുകാരി സരിതാ നായർ, ഗണേശൻ ഇവരുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി 10-25 കോടി രൂപ ചെലവഴിച്ചാണ് കേരളത്തിൽ 2016 അദ്ദേഹം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വൈകൃത കഥ ഉണ്ടാക്കിയെടുത്തത്. ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ഈ പറയുന്ന സരിതാ നായർ എന്ന് പറയുന്ന കുപ്രസിദ്ധ വനയ തട്ടിപ്പുകാരി ഈ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് സ്റ്റോറി. അത് തട്ടിപ്പാണ് എന്ന് CBI പോലും അന്വേഷിച്ചിട്ട് കണ്ടെത്തുകയുണ്ടായി. എന്നാൽ കേരളത്തിൻ്റെ പോലീസ് ഇത് അന്വേഷിച്ചു. പിണറായി വിജയൻ്റെ സകല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് പ്രത്യേക അന്വേഷണം നടത്തി. ഏതെങ്കിലും വിധത്തിലൊരു തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒരു ചെറിയ തെളിവ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അത് CBIക്ക് വെറുതെ കൈമാറി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ നാറ്റിക്കാവുന്നതിലപ്പുറം നാറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ടും തെളിവ് കിട്ടിയില്ല. അവസാനം അത് കള്ളക്കേസാണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. ശരിക്കും ഉമ്മൻചാണ്ടിയോ മകനോ ഒരു തിരിച്ചൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ അകത്താകുമായിരുന്നു. കാരണം ഈ ഗൂഢാലോചനയിലെ മുഖ്യപ്രതി എന്ന് പറയുന്നത്, ഇതിൻ്റെ കാര്യലാഭം നേടിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. 2016 ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി UDFനെ സർക്കാരിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ എന്ന പരമനാറിയെ ഇത്തവണ 1ാം ചരമ വാർഷികത്തിൽ അനുസ്മരണ ചടങ്ങിലേക്ക് ചാണ്ടി ഉമ്മൻ വിളിച്ച് തിരിച്ച് മുഖത്തടിക്കുകയുണ്ടായി. കാരണം ഇത്തരത്തിലുള്ള നാറിത്തരം കാണിച്ചാലും എൻ്റെ പപ്പ കാണിച്ചു തന്ന വഴി എന്താണ്? സഹിഷ്ണുതയാണ്. ആ സഹിഷ്ണുതയുടെ പേരിൽ കേരള മുഖ്യമന്ത്രിയെ വിളിച്ച് ശരിക്കു പറയുകയാണെങ്കിൽ നാണം കെടുത്തുകയാണ് ചെയ്തത്. ഇത്രയും വലിയ മഹാനായ ഉമ്മൻചാണ്ടിയുടെ ചടങ്ങിലേക്ക്, 1ാം ചരമവാർഷികത്തിലേക്ക് ഒരു എളുപ്പമില്ലാതെ വന്ന് അവസാനം ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെ ശരിക്കും നാണം കെടുത്തി. കാരണം അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അദ്ദേഹം ചെയ്ത മോശമായ കാര്യങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട മനുഷ്യനെ ക്ഷണിക്കുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യൻ പോലും അവിടെ വന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ലത് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം വിഴിഞ്ഞ പോട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്ത ഈ പരമനാറി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഓ, ചാണ്ടി ഉമ്മൻ എന്ത് വൃത്തികേടാണ് കാണിച്ചത് എന്നാണ്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ്റെ സവിശേഷതയ്ക്ക് മുന്നിൽ അങ്ങനെ ക്ഷണിച്ച് നാണം കെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നടന്നത്. അതാണ് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയെ പിണറായി വിജയനെ ചടങ്ങിലേ ക്ഷണിച്ചത്. ഇന്ന് അദ്ദേഹത്തിനെതിരെ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ കല്യാണം പോലും മുടക്കിയിട്ടുള്ള ദുഷ്ടനാണ് എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആളെ ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല, എൻ്റെ സഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് എന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ഉമ്മൻചാണ്ടിയെ തൊഴു കൈയോടെ, അതേ ഉമ്മ ചാണ്ടി ഉമ്മനെ തൊഴു കൈയോടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ള സത്യം. കാരണം അതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്, സഹിഷ്ണുതയുടെ മാർഗം. ഒരു പരമതണ്ഡിയായിട്ട് പോലും, കേരളത്തെ നശിപ്പിച്ച വെറുക്കപ്പെട്ടവനായിട്ട് പോലും അദ്ദേഹത്തെ പോലും ക്ഷണിച്ച് കേരള അദ്ദേഹം മാതൃക കാട്ടി എന്നുള്ളതാണ് സത്യം. കാരണം ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചിട്ടുള്ള, ഉമ്മൻചാണ്ടിക്കെതിരെ ഈ പറയുന്ന പീഡനക്കേസ്, കൃത്രിമമായ പീഡനക്കേസ് ഉണ്ടാക്കിയിട്ടുള്ള ഈ പരമനാറിയെ പോലും ക്ഷണിച്ചിട്ടുള്ള നമ്മൾ ചാണ്ടി ഉമ്മനെ നമ്മൾ എല്ലാവരും ബഹുമാനത്തോടു കൂടിയിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. നമുക്ക് ചാണ്ടി ഉമ്മൻ്റെ പത്രസമ്മേളനം ഒന്ന് കേൾക്കാം. ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല, ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ മിണ്ടിയിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ്. എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത്, അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ശരി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ
സർക്കാരിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു. അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു നമുക്കറിയാം. അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, രാജീവ് ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത്. അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ? ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം. ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു ഒരു സിനിമാ നടൻ, എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം. ഞാൻ എപ്പോഴും എന്താണ് മറുപടി പറഞ്ഞത്? എനിക്കൊരു വിരോധവുമില്ല. ഇന്നും എനിക്ക് അതാണ് നിലപാട്. എൻ്റെ പിതാവ് എനിക്കൊരു പഴി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ക്ഷമയുടെ പാത, സഹിഷ്ണുതയുടെ പാത. എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എൻ്റെ പിതാവ്. ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത്. എനിക്ക് എൻ്റെ പിതാവിൻ്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല. എൻ്റെ നേതാവിൻ്റെ പാത എന്താണ്? എൻ്റെ നേതാവ് തൻ്റെ പിതാവിനെ കൊന്നവരോട് ക്ഷമിച്ച വ്യക്തിയാണ്. ശ്രീമതി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണിച്ച എന്താണ്? അവരോട് ക്ഷമിച്ച വ്യക്തിയാണ്. ശ്രീ നരേന്ദ്രമോദിയെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച വ്യക്തിയാണ് എൻ്റെ നേതാവ്. അതാണ് എൻ്റെ പാത. ആ പാത വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല, വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ നടന്ന സംഭവം കാരണം എൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യമാണ്. ശ്രീ ശശി തരൂരിനറിയാം, 5 വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചതെന്ന്, 22-ൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത്. അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. കെ സി വേണുഗോപാൽ എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ദയവേ ചെയ്ത് ക്ഷമിക്കണം. ആരെങ്കിലും തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു, സഹിഷ്ണുതയുടെ പാതയിൽ വിശ്വസിക്കുന്നു. അത് ഗാന്ധിയൻ പാതയാണ്, അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ്, അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ്. ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. അത് വിട്ട് ഞാൻ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു. അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും, അനുസ്മരണത്തിനെങ്കിലും വെറുതെ വിടൂ, അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ. ഈ പറഞ്ഞൊരു വ്യക്തി, നിങ്ങൾക്കറിയാം, സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു, എന്നെ ആക്രമിച്ചു, എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല. എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. അതും ക്ഷമയുടെ പാതയല്ലേ? അതും സഹിഷ്ണുതയുടെ പാതയല്ലേ? 22-ൽ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങ് നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ ക്ഷമയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത് ഉടുത്ത് വഴിയിലിരുന്ന് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച ആളാണ്. രാഷ്ട്രീയമായി എതിർപ്പ് തുടരും, രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതേസമയം റിക്കൺസിലേഷനുമുണ്ട്. നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം. ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഡോക്ടർ തരൂരും എന്നിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാനും ചാണ്ടി ഓൻ പറഞ്ഞത് ആ സ്പിരിറ്റിൽ തന്നെയാണ് കണ്ടത്. മുഖ്യമന്ത്രി, നിങ്ങൾക്കറിയാം, ശ്രീ ഉമ്മൻ ചാണ്ടിയെക്കുറിച്ച് പല നല്ല വാക്കുകൾ പറഞ്ഞു. അങ്ങനെ ഒരു അവസരമായിരുന്നു അത്. ഇത് രാഷ്ട്രീയം കളിക്കുന്ന ഒരു വേദിയായിട്ട് ഞാനും കണ്ടില്ല. അപ്പോൾ ചാണ്ടി ഓൻ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ശരി തന്നെയാണ്. അദ്ദേഹത്തെ ഏത് സ്പിരിറ്റിലാണ് സംസാരിച്ച് എല്ലാവരെയും കുറിച്ച്, അവിടെ വേദിയിരിക്കുന്ന എല്ലാവരെയും കുറിച്ച് സംസാരിച്ച പോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും സംസാരിച്ചു. അദ്ദേഹം ആ സ്പിരിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വാക്ക് പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ പിന്നെ കുറച്ചൊരു കൂടുതൽ എന്താ പറയുക, ഒരു പോളറൈസേഷൻ വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും. പക്ഷെ നമ്മുടെ രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പുരോഗതിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു വികസനവും അവസാനത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു രാഷ്ട്രീയം വേണം. നിങ്ങൾ ഒരുപക്ഷെ ചിലർ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആദ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. ശ്രീ നാരായണ ഗുരു പറയുന്ന പോലെ, മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി പറയും. ഞാൻ എപ്പോഴും പറയും, രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായി മതി. ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം അതീതമായിട്ടും കാണുന്നതാണ് എൻ്റെയും വിശ്വാസം.